നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം 16 കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനെ പോലീസ് പിടികൂടിയ സിറോ മലബാർ കത്തോലിക്ക സഭ വൈദികൻ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് ഇനിയുമുണ്ട് ഏറെ കഥകൾ വൈദികന് കയ്യബദ്ധം പറ്റിയതല്ല എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയെ മോഹിപ്പിച്ച് നിരന്തരമായി പള്ളിമേടയിൽ വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ച വൈദികന്റെ തനിനിറം പുറത്തുവന്നത് പെൺകുട്ടി ഗർഭിണിയായപ്പോൾ മാത്രമാണ് പെൺകുട്ടി ഗർഭിണിയായത് റോബിൻ വടക്കുംചേരി ഗൗനിച്ചില്ല ഉന്നത സ്വാധീന മൂലം എല്ലാം തേച്ചു മായ്ച്ചു കളയാമെന്നായിരുന്നു വൈദികൻ കരുതിയത് 1998 കൽപ്പറ്റയിലെ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അസിസ്റ്റന്റ് മാനേജറായി ഇയാൾ ജോലി ചെയ്യവെയാണ് റോബിൻ ആദ്യം പീഡന വിവാദത്തിൽ പെടുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മടിയിലെടുത്തിരുത്തുകയും മോശമായി പെരുമാറുകയും ചെയ്ത കാര്യം ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന പെൺകുട്ടി വീട്ടുകാരോട് പരാതിപ്പെടുകയായിരുന്നു മാതാപിതാക്കൾ പരസ്യമായി അച്ഛനെ തെറിവിളിക്കുകയും ചെയ്തു അന്ന് കേസാവാതിരിക്കാൻ സഭ ശിക്ഷാ നടപടിയെടുത്ത് മാറ്റുകയും ചെയ്തു മാനന്തവാടി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഡീപോൾ സ്കൂളിൽ നിന്നും ലൈംഗിക അപവാദത്തെ തുടർന്ന് മാറ്റിയ റോബിനെതിരെ അച്ചടക്ക നടപടികളൊന്നും സഭയെടുത്തില്ല പിന്നീടിരുന്ന ഇടവകകളിലെല്ലാം ഇയാൾ സ്ത്രീ വിഷയത്തിന്റെ പേരിൽ പേരുദോഷം കേട്ടു ഒരിടവകയിൽ വികാരിയായിരിക്കവേ വിവാഹിതയായ ഒരു വീട്ടമ്മയുമായി അവിഹിത ബന്ധമുണ്ടാക്കുകയും നാട്ടുകാർ കൈയോടെ പിടികൂടുകയും ചെയ്തു ആ സ്ത്രീയുടെ വിവാഹമോചന സമയത്ത് സഭാ അധികൃതർ തന്നെ സ്ത്രീയിൽ നിന്നും ഇത് സംബന്ധിച്ച മൊഴിയെടുത്തിരുന്നു അപ്പോഴും ഫാദറിനെതിരെ നടപടിയെടുത്തില്ല ഒട്ടേറെ ഇടവകകളിൽ ഇയാൾ കുടുംബകലഹമുണ്ടാക്കിയിരുന്നു ഇങ്ങനെ കുടുംബം കലക്കിയും കുരുന്നുകളെ പീഡിപ്പിച്ചും കഴിഞ്ഞ ഇയാളെ ഫാരിസ് അബൂബക്കർ ദീപികയുടെ പ്രൊഡക്ഷൻ മാനേജറായി നിയമിച്ചത് മാനന്തവാടി രൂപത അറിഞ്ഞു തന്നെയായിരുന്നു അവിടെ നിന്നും ഇയാൾ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ വരെയായി ഉയർന്നു ദീപികയുടെ കോടികൾ വിലവരുന്ന ആസ്തികൾ ഫാരിസിന് തീരെഴുതി കൊടുക്കാൻ കാഞ്ഞിരപ്പള്ളി മെത്രാനൊപ്പം എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് റോബിനായിരുന്നു ദീപികയിൽ ജോലി ചെയ്യുമ്പോഴും ഇയാൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു സ്ത്രീകളെ ഇയാൾ വെറുതെ വിടില്ല എന്നായിരുന്നു അന്ന് ദീപികയിൽ ജോലി ചെയ്തിരുന്ന ചിലർ വെളിപ്പെടുത്തിയത് ദീപികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന റോയ് മാത്യു ഈ വൈദികന്റെ ലീലാവിലാസങ്ങളിൽ കുപിതനായി ഓഫീസിൽ വെച്ച് തല്ലിയെന്ന കഥ അന്ന് മാധ്യമലോകത്ത് പാട്ടായിരുന്നു ദീപികയിൽ നിന്ന് പുറത്തായപ്പോൾ ഓഫീസിൽ നിന്നും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോയതിന് ചില ജീവനക്കാർ മർദ്ദിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇത്രയൊക്കെ വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടും ദീപികയ്ക്ക് ശേഷം ഇയാൾ ചുമതലയേറ്റത് മാനന്തവാടി രൂപതയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധികാരിയായ കോർപ്പറേറ്റ് മാനേജർ പദവിയിലാണ് സ്കൂളിലെ അഡ്മിഷൻ അധ്യാപക നിയമനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും മെത്രാനേക്കാൾ സ്വാധീനമുള്ള പദവിയാണ് കോർപ്പറേറ്റ് മാനേജർ ഇക്കാലയളവിൽ ഇയാൾ അന്യസംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകളിലേക്ക് പെൺകുട്ടികളെ നിയമിക്കുന്ന കച്ചവടം കമ്മീഷൻ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരുന്നു ആ കച്ചവടം കൊഴുത്തപ്പോൾ ആന്ധ്രയിൽ പൂട്ടിക്കിടക്കുന്ന ചില നഴ്സിംഗ് കോളേജുകൾ വിലയ്ക്ക് വാങ്ങി ഇയാൾ നഴ്സിംഗ് വിദ്യാർത്ഥികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഇങ്ങനെ കൊണ്ടുപോയ ചില പെൺകുട്ടികളെ ദുരുപയോഗിക്കുന്നു എന്ന പരാതി ഉയർന്നതോടെ ഈ കച്ചവടത്തിന് സഭ വിലക്കേർപ്പെടുത്തി സഭാധികാരികളുമായി കാര്യമായ ബന്ധം ഇദ്ദേഹത്തിനില്ലായിരുന്നു പോലീസിലും രാഷ്ട്രീയക്കാർക്കിടയിലുമുള്ള ബന്ധമാണ് ഇയാൾ പ്രധാന ആയുധമാക്കിയത് ഈ ബന്ധങ്ങളുടെയൊക്കെ ധൈര്യത്തിലാണ് പീഡനങ്ങൾ തുടർന്നു പോകുന്നത് ഈ വിവരങ്ങളെല്ലാം അറിയാകുന്ന ചില വൈദികർ തന്നെയാണ് റോബിനെ പിടിക്കാൻ കെണിയൊരുക്കിയത് എന്നും സൂചനകളുണ്ട് അതുകൊണ്ടാണ് കാനഡ യാത്രക്കിടെ തന്നെ പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാനായത് വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം